നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിലെ സ്വകാര്യ ടാക്സി സർവീസായ ഓ ടാക്സിക്ക് സ്ത്രീ ടാക്സി സർവീസ് നടത്തുവാനുള്ള പ്രവർത്തന അനുമതി നൽകിയതായി ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ജനുവരി 20 മുതൽ ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ മസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രമായിരിക്കും സർവീസ് നടത്തുക. ടാക്സ് സിഇഒ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന വേളയിൽ സ്ത്രീ ടാക്സി സർവീസ് നടത്തുവാനുള്ള ലൈസൻസ് ഒ ടാക്സിക്ക് ലഭിച്ചതായി ഒ ടാക്സിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹാരിത് അൽ മക്ബലി പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളിലും കോളേജിലും പോകുവാനും സ്ത്രീകൾക്ക് മാത്രമായി യാത്രകൾ നടത്തുവാനും പുതിയ സർവീസ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒമാനിൽ കോവിഡ് വാക്സിൻ്റെ 3-ാമത്തെ ഡോസായി നൽകുവാൻ ഓക്സ്ഫോർഡിൻ്റെ ആസ്ട്രസെനിക വാക്സിന് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആദ്യ 2 ഡോസ് ആസ്ട്രസെനിക വാക്സിൻ എടുത്തവർക്കാണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നത്. ഒമാനിൽ ഇപ്പോൾ ഫൈസർ വാക്സിനാണ് ബൂസ്റ്റർ ഡോസായി നൽകി വരുന്നത്. ഒമാനിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് സുപ്രീം കമ്മിറ്റി അഭ്യർത്ഥിച്ചു. കോവിഡ് മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ 6 ഹോട്ടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ടൂറിസം മന്ത്രാലയം അറിയിച്ചു. അൽ ഹത്താലി ഹോട്ടൽ, റീം ഹോട്ടൽ, ഗൾഫ് ബീച്ച് ഹോട്ടൽ, റൊസാന ഹോട്ടൽ, ഗ്രാൻഡ് ഇൻ ഹോട്ടൽ, ഗ്രാൻഡ് ഹയത്ത് മസ്കറ്റ് എന്നീ ഹോട്ടലുകളിൽ നിന്നും പിഴ ഈടാക്കി. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഹോട്ടലുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കോവിഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.